കർഷക സംഘടനകളുടെ തീവണ്ടി തടയൽ സമരമുള്ളതിനാൽ ദീർഘദൂര ട്രെയിനുകൾ വൈകാൻ സാധ്യത. ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെയാണ് സമരം. സംസ്ഥാനത്ത് ചൂടുകൂടുന്ന സാഹചര്യത്തിൽ തൊഴിൽ സമയം ക്രമീകരിച്ച് സർക്കാർ ഉത്തരവായി. വെയിലിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിശ്രമം നൽകണം. രാവിലെ 7 മുതൽ ജോലിക്ക് കയറാം. നിർധന കുടുംബങ്ങളിലെ ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്ക് ഇ ഓട്ടോ നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് തുടങ്ങി. ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് വഴി അപേക്ഷിക്കാം. കേരള കാലിക്കറ്റ് എം ജി കണ്ണൂർ സർവകലാശാലകളിലെ 27 കോളേജുകളിലായി പുതിയ 25 കോഴ്സുകൾ അനുവദിച്ചു. ഈ അക്കാദമിക് വർഷം തന്നെ ക്ലാസുകൾ തുടങ്ങി. രാജ്യത്തെ ഏത് സർവകലാശാലയിൽ നിന്നും കൃഷിയിലോ ഹോർട്ടിക്കൾച്ചറിലോ ബിരുദം നേടുന്നവർക്ക് ഇനി കേരളത്തിൽ കൃഷി ഓഫീസറാകാം. ഇതിനായി നിയമം പരിഷ്കരിച്ചു. ഇതുവരെ കാർഷിക സർവകലാശാലയുടെ ബിരുദം മാത്രമാണ് പരിഗണിച്ചിരുന്നത്. സ്വകാര്യ ബസ്സുകളുടെ ഈ വർഷം ജനുവരി 1 മുതലുള്ള വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കി. മറ്റു കാലയളവിൽ കുടിശ്ശികയുള്ള വാഹന നികുതി തവണകളായി അടയ്ക്കാം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന സന്ദർശക പാസ് പുനരാരംഭിച്ചു. കോവിഡ് വാർഡ് ഒഴികെയുള്ള വാർഡുകളിൽ സന്ദർശകർക്ക് പാസ് അനുവദിക്കും. സംസ്ഥാനത്തെ കോളേജ് അധ്യാപകരിൽ നിന്ന് പൊതുസ്ഥലം മാറ്റത്തിന് അപേക്ഷ ക്ഷണിച്ചു. കോളേജിയറ്റ് വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകണം.